ഖിബ്ലക്ക് അഭിമുഖമായി നിന്നും സുത്ര നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമ്മൾ നിയ്യത്ത് വേണം. എല്ലാ അമലുകളും നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമസ്കാരത്തിൻ്റെ നിയ്യത്ത് നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. നിയ്യത്തെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരമാണ്. ആ വിചാരത്തെ നാം ഒന്ന് ശക്തമായി കൊണ്ടുവരണം, അപ്പോഴാണത് നിയ്യത്താകുന്നത്. അപ്പോൾ ളുഹറിൻ്റെ ഉദാഹരണം, ളുഹർ നമസ്കരിക്കാനാണ്. ളുഹറിൻ്റെ അദാൻ നമ്മൾ കേട്ടു, പള്ളിയിലേക്ക് വന്നു, വുളു എടുത്ത് പള്ളിയിലേക്ക് വന്നു, നമസ്കരിക്കാൻ വേണ്ടി നിന്നു. ഇതൊക്കെ നിയ്യത്താണ്. അതോടൊപ്പം ഇസ്തിഹ്ദാറുൻ നിയ്യ അഥവാ നിയ്യത്തിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതല്ലാതെ നിയ്യത്ത് നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നത് യഥാർത്ഥത്തിൽ സുന്നത്തിൽ പെടാത്തതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം തക്ബീറത്തുൽ ഇഹ്റാം, അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം പറയണം. തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ട്. ഇഹ്റാം എന്ന പദം സാധാരണയായി നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഹ്റാമുണ്ട്, അഥവാ ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചില കാര്യങ്ങളിലൊന്നും നാം ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഈ തക്ബീർ ചൊല്ലി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റൊരു കാര്യത്തിലും നാം നമ്മുടെ അവയവങ്ങളോ നമ്മുടെ മനസ്സോ നമ്മുടെ ഹൃദയമോ പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ്. ശേഷം നമ്മൾ കൈ ഉയർത്തണം. കൈ ഉയർത്താൻ മൂന്ന് രൂപങ്ങളുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. രൂപം രണ്ടെണ്ണമാണ്. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് അതിന് മൂന്ന് അവസ്ഥകളുണ്ട്. കൈ ഉയർത്തേണ്ടത് ഇപ്രകാരമാണ്. ഒന്ന്, അള്ളാഹു അക്ബർ. നമ്മുടെ ചെവിയുടെ നേരെ താഴെ ഈ തള്ളവിരൽ വരുന്ന രൂപത്തിൽ, എന്നാൽ ചെവിയിൽ മുട്ടാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, നമ്മുടെ ചുമലിനോട് അഭിമുഖമായി വരും. കണ്ടല്ലോ, ക്ലിയറാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ തക്ബീറത്തുൽ ഇഹ്റാമിലെ അള്ളാഹു അക്ബർ ഈ കൈ ഉയർത്തലും എപ്രകാരമാണ് വരേണ്ടത് എന്നാണ്. അതിന് മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ പ്രവർത്തനവും അള്ളാഹു അക്ബർ എന്ന വാക്കും ഒരുമിച്ച് ചെയ്യാം. ശ്രദ്ധിക്കണം, ഒരുമിച്ച് ചെയ്യുക. ഉദാഹരണം, അള്ളാഹു അക്ബർ. രണ്ടാമത്തേത്, അള്ളാഹു അക്ബർ എന്ന് പറയുക, ആക്ഷൻ പിന്നീടാവുക. ഉദാഹരണം, അള്ളാഹു അക്ബർ. മൂന്നാമത്തേത്, ആക്ഷൻ ആദ്യവും പിന്നെ തക്ബീർ പറയുകയും ചെയ്യുക. അള്ളാഹു അക്ബർ. ഇങ്ങനെ മൂന്ന് രൂപങ്ങളാണ് ഇതിനുള്ളത്. നമുക്ക് ഏത് രൂപവും സ്വീകരിക്കാം. ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെക്കേണ്ട മൂന്ന് രൂപങ്ങളുണ്ട്. രണ്ട് രൂപം വദഅ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വദഅ് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. വെക്കുക. രണ്ടാമത്തേത് ഖബ്ദാണ്. ഖബ്ദ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. വെക്കുന്ന രണ്ട് രൂപങ്ങളാണ് ഉള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു അക്ബർ. നോക്കൂ, ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കുക. ഇങ്ങനെ വെക്കാം. ഒന്നാമത്തെ വെക്കൽ ഇങ്ങനെയാണ്. രണ്ടാമത്തേത് അള്ളാഹു അക്ബർ. നോക്കൂ, വെച്ച സ്ഥലം. ആദ്യത്തേത് മുൻകൈയിലാണ് വെച്ചത്. രണ്ടാമത്തേത് കുറച്ചുകൂടി കയറ്റി വെച്ചു. ഇങ്ങനെയാണ്. ഇത് രണ്ടും വദഅ് എന്ന രൂപമാണ്. ഇനി മൂന്നാമത്തെ രൂപം,
അല്ലാഹു അക്ബർ, ഇത് ഖബ്ളാണ്. ഇങ്ങനെ പിടിക്കുക. ഈ മൂന്ന് രൂപത്തിൽ നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കാവുന്നതാണ്. മൂന്ന് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി കൈ എവിടെ വെക്കണം? സ്വാഭാവികമായും നമ്മൾ പല രീതികളും കാണാറുണ്ട്. അതിൽ ഒരു രീതി തീരെ കൈ വെക്കാത്ത രീതിയാണ്. കൈ തൂക്കിയിട്ടുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ടാകും. രണ്ടാമത്തെ രീതി കൈ പൊക്കിളിന് താഴെ വെക്കുന്നൊരു രീതിയാണ്. മൂന്നാമത്തേത് കുറച്ചുകൂടി കയറ്റി പൊക്കിളിന് മീതെ വെക്കുന്ന രീതിയാണ്. നാലാമത്തേത് സദ്ർ അഥവാ നെഞ്ചിൽ വെക്കുന്ന രീതിയാണ്. ഇതിൽ വന്ന ഹദീസുകൾ പരിശോധിച്ചാൽ ഏറ്റവും ശരിയായ രീതിയായി നമുക്ക് മനസ്സിലാകുന്നത് സദ്ർ അഥവാ നെഞ്ചിൽ കൈവെക്കലാണ്. നെഞ്ചിൽ കൈവെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറ്റി വെക്കാൻ പാടില്ല. ഇതല്ല സദ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബത്തിന് അഥവാ വയറിൻ്റെ നേരെ മുകളിലുള്ള ഭാഗമാണ് ഇങ്ങനെ ആരും ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് സഹീഹായി വന്ന രീതി. വന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതിൽ ഏറ്റവും ശരിയായ രീതി എന്ന് പറയാം. ഇതിലേത് രീതിയും നമുക്ക് സ്വീകരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഏറ്റവും ശരിയായ രീതി നെഞ്ചിൽ കൈവച്ചുകൊണ്ടുള്ളതാണ്.